നമസ്കാരം. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നിലം പറ്റി മണ്ണു തിന്ന് കിടക്കുമ്പോഴും ഗ്രൂപ്പ് കളിച്ച് പാർട്ടിയെ ഇല്ലാതാക്കുന്ന തുരപ്പന്മാരാണ് കേരളത്തിലെ കോൺഗ്രസുകാർ. അതായത് സ്വന്തം കൂട്ടിൽ വിസർജിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഗ്രൂപ്പ് കളിയുടെ സാധ്യതകൾ മങ്ങിത്തുടങ്ങിയപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ UDFലെ ചെറുകക്ഷികളെ കുത്തിയിളക്കി ഗ്രൂപ്പ് കളിയുടെ സാധ്യതകൾ മങ്ങിത്തുടങ്ങിയപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ UDFലെ ചെറുകക്ഷികളെ കുത്തിയിളക്കിവിടുന്ന പണിയും തുടങ്ങിക്കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസം പാലാ MLA മാണി സി കാപ്പനാണ് UDF നേതൃത്വത്തിനെതിരെ വെടിപൊട്ടിച്ചിരിക്കുന്നത്. തന്നെ മുന്നണി പരിപാടികൾ അറിയിക്കാറില്ലെന്നും താഴെ ഇറക്കുകയാണെന്നുമൊക്കെയുള്ള പരിഭവം കാപ്പൻ പരസ്യമായി പങ്കുവച്ചത് പ്രതിപക്ഷ നേതാവ് സതീശൻ ഉടൻ തന്നെ കാപ്പന് മറുപടിയും കൊടുത്തു. ഇത്തരമൊരു പരാതി തന്നോട് ഇതുവരെ കാപ്പൻ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. കാപ്പനെ കുത്തിയിളക്കി വിട്ടതിന് പിന്നിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണെന്നാണ് കോൺഗ്രസുകാർ അടക്കം പറയുന്നത്. NCP പിളർത്തി കാപ്പനെ മുന്നണിയിലേക്ക് കൊണ്ടുവന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ചെന്നിത്തലയായിരുന്നു. മുന്നണിക്കുള്ളിൽ ചെന്നിത്തലയെ ഒതുക്കി നിർത്തിയതിന്റെ പരിഭവവും കാപ്പൻ പറയാതെ പറയുകയും ചെയ്തു. ഒരേ സമയം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെയും VD സതീശിനെയും വെട്ടിനിരത്താനുള്ള ദ്വിമുഖ തന്ത്രമാണ് ചെന്നിത്തല പയറ്റുന്നത്. ഇക്കാലത്ത് ഉമ്മൻചാണ്ടി ഗ്രൂപ്പുമായി ചെന്നിത്തല ചേർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിലും M. ലിജുവിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കാൻ ചെന്നിത്തല ചില കള്ളക്കളികൾ കളിച്ചത് ഉമ്മൻചാണ്ടിയെ ചൊടിപ്പിച്ചു. അതോടെ ചെന്നിത്തലയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതായി A ഗ്രൂപ്പ് മലയാള മനോരമയിൽ വാർത്തയും കൊടുത്തു. ജോസ് വാഴയ്ക്കാനും ജ്യോതികുമാർ ചാമക്കാലയും മാത്രമാണ് ചെന്നിത്തല ക്യാമ്പിലുള്ളത്. MLA മാരുടെയോ MP മാരുടെയോ പിന്തുണ ഇല്ലാത്തതും ചെന്നിത്തല ക്യാമ്പിന് വലിയ ക്ഷീണമാണ്. സർവോപരി ഹൈക്കമാൻഡിലെ പിടി അയഞ്ഞതും തിരിച്ചടിക്കു കാരണമായി. പൊതുമണ്ഡലത്തിലും പാർട്ടി പരിപാടികളിലും നിറഞ്ഞു നിൽക്കാൻ പല നമ്പരും ചെന്നിത്തല പയറ്റുന്നുണ്ടെങ്കിലും ഒന്നും കാര്യമായി ക്ലച്ച് പിടിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ചെങ്ങന്നൂരിൽ ഒന്ന് രണ്ട് വേണ്ടപ്പെട്ട ശിങ്കിടികളുമായി പോയി കേരളിന്റെ കുറ്റി പിഴുത് മാറ്റിയെങ്കിലും അതേ കുറ്റി മന്ത്രി സജി ചെറിയാൻ പുനഃസ്ഥാപിച്ചതും തിരിച്ചടിയായി. മുൻകാല I ഗ്രൂപ്പുകാരെ തിരിച്ചു കൊണ്ടുവരാൻ ചെന്നിത്തല ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും അടുക്കാൻ തയ്യാറാവുന്നുമില്ല. കോൺഗ്രസുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുതരം ട്രസ്റ്റ് ഡെഫിസിറ്റ് അഥവാ വിശ്വാസ തകർച്ച ചെന്നിത്തല നേരിടുന്നുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് പേർക്ക് ഇദ്ദേഹം സീറ്റ് ഓഫർ ചെയ്തെങ്കിലും മിക്കവരെയും പറഞ്ഞു പറ്റിച്ചു എന്ന ആക്ഷേപം നേരിടുന്നുണ്ട്. പഴയ I ഗ്രൂപ്പ് നേതാക്കളായ പന്തളം സുകുമാരൻ, സൂര്യനാട് രാജശേഖരൻ, VS ശിവകുമാർ തുടങ്ങിയ I ഗ്രൂപ്പ് ഉപേക്ഷിച്ചു പോയതും കനത്ത തിരിച്ചടിയായി. ഇതിനിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ KC വേണുഗോപാലിനും സതീശനുമെതിരെ ചെന്നിത്തല നേരിട്ട് നടത്തിയ ചില ഓപ്പറേഷനുകൾ ചീറ്റിപ്പോയതും അവയുടെ ഓഡിയോ ക്ലിപ്പുകൾ വൈറലായതും കനത്ത ക്ഷീണമായി. അതേസമയം KC ക്യാമ്പിൽ നിന്ന് ചെന്നിത്തലയെ ആക്ഷേപിക്കുന്ന ട്രോളുകളും പത്രവാർത്തകളും മുറക്കി വരുന്നുണ്ട്.